ധനാർജ്ജ്യം മുത്തായിയുടെ ശ്രീക്ഷേത്രത്തിൽ ഈശോയോട് പ്രാർത്ഥന വായിച്ച് കേൾപ്പിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഇരിക്കാം, രണ്ടു സംസാരിക്കും. മുത്തായിയുടെ ശ്രീക്ഷേത്രത്തിലെ ആദ്യ അധ്യായം വായിക്കും. വേർഡ് പ്രസൻസ്, ഒരു വചന സാന്നിധ്യം
നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്, അനുഭവപ്പെടേണ്ടതുണ്ട്, അനുഭവിച്ചറിയേണ്ടതുണ്ട്. വചനത്തോടുള്ള ഫാമിലിയാരിറ്റി, അടുപ്പം, രണ്ടാമത്തെ ക്യാൻസർ ദിവസത്തിൻ്റെ വലിയൊരു ലക്ഷ്യവും അതായിരുന്നു. നമ്മുടെ ദൈവജനത്തെ ദൈവവചനവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തണം. പരിശുദ്ധാക്കന്മാർ ആദിമസഭയുടെ ഒറിജിനൽ അഗസ്റ്റീനോസ് തുടങ്ങിയ വലിയ പണ്ഡിതന്മാർ എല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത് വചനത്തിന് ക്ഷാമം ഉണ്ടാക്കരുത്. ഏറ്റവും വലിയ ക്ഷാമം വചനക്ഷാമമാണ് ഇതിൻ്റെ ലോകത്തിൽ. ഏറ്റവും വലിയ ദാരിദ്ര്യം വചനം കിട്ടാത്തത് കൊണ്ടുള്ള ദാരിദ്ര്യമാണ്. സെൻ്റ് അഗസ്റ്റിൻ്റെ കീർത്തികേട്ടൊരു വാക്യമാണത്, വചനത്തിന് ക്ഷാമം ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവവചനം നിരന്തരമായിട്ട് നമ്മൾ പ്രഘോഷിക്കണം. ഈ വായനയുടെ അകപ്പൊരുളുകൾ തന്നെയാണ്, നമുക്ക് വേണ്ട വിധത്തിൽ നമ്മൾ വായിക്കാത്തത് കൊണ്ടുകൂടെ കേൾക്കാനുള്ള ഒരു അവസരം പ്രവാചകന്മാരൊക്കെ ചെയ്തതായിരുന്നു. അവർ വചനം പ്രഘോഷിച്ചത്, വചനം വായിച്ചെടുക്കാൻ ഒരുപാട് പേർക്ക് അറിയിച്ചില്ല. അന്ന് പുസ്തക രൂപങ്ങളൊന്നുമില്ല. വചനം കേൾക്കാനായിട്ട് വചനം പറയുകയാണ്, ഉച്ചത്തിൽ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ജീവിത പരിവർത്തനം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ജഡ്ജസും പ്രോഫറ്റ്സും എല്ലാം ദൈവത്തിൻ്റെ വചനം ഇതുപോലെ പരസ്യമായിട്ട് പ്രഘോഷിച്ചതും അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചതുമെല്ലാം. പിതാക്കന്മാരുടെ മഹത്തരമായ ഒരു ചിന്ത, വിശുദ്ധ കുർബാന പോലെ നമ്മുടെ ദൈവവചനത്തെ കാണണം. അഗസ്റ്റിനോസ് പറയുന്നതാണ്, ഒരു വിശുദ്ധ കുർബാന കയ്യിൽ നിന്ന് തഴപ്പോയാൽ അച്ഛൻ അവിടെ മുട്ടുകുത്തി ആ വിശുദ്ധ കുർബാന എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് കയ്യിലുള്ള തുവാല കൊണ്ട് കുർബാന വീണ ആ സ്ഥലം തുടച്ച് വൃത്തിയാക്കി അത്രയും സമൂഹ്യമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. തിരുവചനവും അതുപോലെ തന്നെയാണ്. ഈശോയുടെ ശരീരമാണ് തിരുവചനം. അത് അതിനസഭയിൽ രാജന്മാരുടെ എല്ലാം പൊതുവായ ഒരു പ്രബോധനമാണ്. വിശുദ്ധ കുർബാനയെ നമ്മൾ എത്ര ആദരവോടെ കാണുന്നുവോ അതുപോലെ തന്നെ നമ്മൾ ഈ ദൈവവചനത്തെയും അല്ലെങ്കിൽ സാധാരണ പറഞ്ഞാൽ ബൈബിളിനെയും നമ്മൾ അതുപോലെ കാണണം. ആ ഒരാദരവ് നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. സർവകലാശാലയിൽ തരക്കേടില്ലാത്ത വിധത്തിൽ ദൈവവചന ശുശ്രൂഷ ആഘോഷമായിട്ട് ചെയ്യുന്ന അവസരങ്ങളുണ്ട്. നമ്മളൊക്കെ കുറേ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ദേശമാണ്. ലത്തീൻ സഭയിലും അവരുടെ ആഘോഷമായ പ്രമാണിയിൽ ഈ ദൈവവചനത്തെ അവർ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ആ സമയങ്ങളിലുള്ള പ്രാർത്ഥനകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വളരെ ആദരവോടുകൂടി വേണം ദൈവവചനത്തെ നമ്മൾ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും. വചനം നാല് രൂപത്തിലാണ്. ഒന്ന്, അനാദിയിൽ രാവായി ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്ന ആ വചനം, ലോഗോസ്. രണ്ട്, പരിശുദ്ധ അമ്മയിൽ നിന്ന് മനുഷ്യനായി പിറന്ന വചനം, ഇൻകാർണേഷൻ. മൂന്ന്, വേദപുസ്തകത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന വചനം. ഓരോ തിരുവചനത്തിലും മറഞ്ഞിരിക്കുന്നത് ഈശോ എന്ന ആ പേഴ്സണാണ്. ഇതാണ് വ്യാഖ്യാനമാരുടെ പ്രബോധനം. അതാണ് തന്നെ മൂന്നാമത്തെ തരം. നാലാമത്തേത്, വചനം നമ്മളെപ്പോലെ കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവർ അത് കൊണ്ടു നടക്കുമ്പോൾ വചനം തമ്മിലൂടെ വീണ്ടും പിറവിയെടുക്കുകയാണ്, വളരുകയാണ്. അങ്ങനെ നാല് തരത്തിലാണ് ദൈവവചനത്തെ നമ്മൾ കാണുന്നത്. അതുപോലെ നമ്മൾ സഭയായിട്ട് ഒന്നിച്ചിരുന്ന് പ്രത്യേകിച്ച് ഈ ഒരു വലിയ അപ്പോസ്റ്റലേറ്റിൻ്റെ ചുമതലയുള്ള അച്ഛനുമായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ അതിന് വലിയൊരു ഔദ്യോഗിക സ്വഭാവം കൂടിയുണ്ട്. എസ്ഇബിസി കേരളത്തിലെ ബ്രാൻഡ് സമിതിയുടെ വലിയൊരു ഒരു പ്രബോധനമാണ് അച്ഛൻ ഇവിടെ നൽകുന്നത്, അല്ലെങ്കിൽ അച്ഛൻ്റെ സാന്നിധ്യവും നമുക്ക് നൽകുന്നത്. പിന്നെ ഒരുപാട് ഇനി വായിക്കുന്ന അധ്യായത്തിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത്തായതിന് ശേഷം ആദ്യ അധ്യായം ഈശോയുടെ വംശാവലിയാണ്. അത് നമ്മൾ നാളെ മുതൽ പ്രത്യേകമായിട്ട് ഓർക്കുന്ന പ്രകൃതി നാളിൻ്റെ മംഗളവാർത്ത കാലത്തിൻ്റെ
ആരംഭമാണ്. ഈശോയുടെ വംശാവലി നമുക്കെല്ലാവർക്കും അറിയാം. അനേകം തവണ നമ്മൾ ആരാധനാക്രമത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റാണ്. അവിടെ ആ സുവിശേഷകൻ നമുക്ക് നൽകുന്ന ഒരു നേർക്കാഴ്ച ഉണ്ട്. വസുവിലെ വംശാവലിയിൽ തീരെ മോശമായിട്ടിരിക്കുന്ന ഒരു പൂരന്മാരായ രാജാക്കന്മാര്, വേശ്യാവൃത്തിയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകള്, പുറജാതിക്കാരായിട്ടുള്ള സ്ത്രീകള്, എല്ലാ തരത്തിലും സാമൂഹ്യ രോഗികള്, ആന്റി സോഷ്യൽസ് ആയിട്ടുള്ള ആളുകള്, പിന്നെ വളരെ ഭക്ത ജീവിതം നയിച്ച ഒരുപിടി ആളുകള്, ഇവരുടെ എല്ലാം കാര്യം ഇവരിൽ നിന്നെല്ലാമാണ് ഈശോ വന്ന് ഇറക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ ഒരു കാഴ്ചപ്പാട്. അതായി ഈശോയെ വേണമെങ്കിൽ പുണ്യവഴികളിൽ കൂടെ മാത്രം കൊണ്ടുവന്ന് അവതരിപ്പിക്കാമായിരുന്നു. അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ചെയ്തത് ആ തലമുറയിൽ അല്ലെങ്കിൽ പുറകോട്ട് നോക്കി എല്ലാ തരത്തിലും മോശമായിട്ടും നന്നായിട്ടും സമൂഹത്തിൽ വലിയ ഉദ്രവങ്ങൾ ചെയ്തതുമായ ആ തലമുറകളെ എല്ലാം കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരികയാണ്. അവരിലൂടെ അവരും അവർ വഴിപിടിച്ച് പോയി മോശമായി, പക്ഷേ അവരും ഈ ഈശോയെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കുടുംബചരിത്രം എഴുതുമ്പോൾ, അല്ലെ കുടുംബ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ, കുടുംബയോഗങ്ങളിൽ, ഇടവേളാതരത്തിലുള്ള കുടുംബയോഗങ്ങളിലൊക്കെ നമ്മൾ തള്ളിക്കളയുന്ന വിട്ടുകളയുന്ന ഒരു കാഴ്ചപ്പാടാണിത്. നമ്മുടെ കുടുംബചരിത്രം എഴുതുമ്പോൾ ഏതെങ്കിലും പുസ്തകത്തിൽ മോശമായ വ്യക്തിയുടെ ചരിത്രമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നല്ലതാണ്, അയക്കാം എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും നല്ലത്. കേൾപ്പര് അഡ്വക്കേറ്റ്സ്, എഞ്ചിനീയേഴ്സ്, വൈദികർ, പ്രധാനമാരുടെ അധ്യാപകർ, അല്ലാതെ ഒന്നും കാണിക്കുന്നത് നമ്മൾ വിട്ടുകളയുന്നതാണ്, നമ്മൾ തഴഞ്ഞു കളയുന്നതാണ്. അതാണ് കുടുംബത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രബോധനം. ഈ മത്തായിയിൽ നൽകുന്ന ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ദൈവവചനത്തെ, നമ്മുടെ കുടുംബത്തെ, ഈശോ ലോകത്തിലേക്ക് വന്നത് എങ്ങനെയാണ്, അതിങ്ങനെയൊക്കെയാണ്. അതാണ് അദ്ദേഹം നൽകുന്ന റാഡിക്കലായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അത് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ, സൂക്ഷിക്കാൻ, ദൈവം വന്ന വഴി അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ വഴികൾ പുണ്യവാന്മാരുടെ മാത്രം ചരിത്രമല്ല, പാപികളുടെയും തെറ്റിപ്പോയവരുടെയും വിമർശകരുടെയും എല്ലാം വഴിയും തന്നെയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അതിൻ്റെ ഭാഗങ്ങളിൽ ഈ മംഗളവാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാമാണ്. നമ്മൾ ഓരോ ദിവസവും അനേകം മംഗളവാർത്തകൾ ചേർന്ന് കഴിഞ്ഞാണല്ലോ ഈശോയുടെ പിറവിയിലേക്ക് വരുന്നത്. അവിടെ യോസഫിനെ കുറിച്ചുള്ള ചിന്തകൾ, മറിയത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അതെല്ലാം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെടുക്കണം. യേശുപിതാവ് നമ്മളുടെ ചിത്രങ്ങളിലൊക്കെ എപ്പോഴും യേശുപിതാവിന് ഒരു 80 വയസ്സിലുള്ള ഒരാളിൻ്റെ പടവാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വന്ന് 16 വയസ്സുണ്ടായിരുന്നു. 16 വയസ്സുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം സംരക്ഷകനാണ്. ഒരു തരത്തിലും ഒരു കുറ്റവും വരരുത് എന്ന് സഭ കണ്ട് നിശ്ചയിച്ചുകൊണ്ടാണ് സഭയുടെ കലകളിൽ അദ്ദേഹത്തെ പ്രായം നിന്ന ഒരാളായിട്ട് എവിടെയെങ്കിലും 16 വയസ്സുള്ള ദിവസത്തെ കണ്ടിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പടവിൽ പാരീസിൽ നിന്ന് കിട്ടുന്ന അദ്ദേഹം. പക്ഷേ പൊതുവെ അദ്ദേഹം വളരെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയും ജോസഫും വളരെ ചെറുപ്പക്കാരായിരുന്നു. പക്ഷെ സഭ ഒരു കൺസൊലേഷൻ അതിൽ കാണുകയാണല്ലോ. വളരെ പ്രായമുള്ള ഒരാൾ സംരക്ഷകനായിട്ട്, സഭയുടെ സംരക്ഷകനായിട്ട് വൈകി സമർപ്പിച്ചവരുടെ വിശ്വാസികളിലെ അതിനൊരു ഒരു ചിന്തയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ മറുവശം നമ്മുടെ കുട്ടികളെയാണ്. നമ്മുടെ ഈ നാടുകളിലൊക്കെ ചെറുപ്പക്കാരായ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വൈദികർ അല്ലെങ്കിൽ ഏത് തുറകളിൽ നിൽക്കുന്നവരും ഒക്കെ അവർക്ക് തെറ്റുകുറ്റങ്ങൾ വരുന്നു. ദൈവജനം വേണ്ടതുപോലെ പഠിക്കുന്നില്ല, ദൈവവചനത്താൽ ഗൈഡ് ചെയ്യപ്പെടുന്നില്ല. ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ സഭയുടെ ആദ്യ 2-ാം നൂറ്റാണ്ട് മുതലെല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കുണ്ടാകുമ്പോഴും സഭ ഒരിക്കലും തീരുമാനിച്ചില്ല ഇവരെയും നമുക്കൊരു 80 വയസ്സ് കഴിഞ്ഞിട്ട് സിസ്റ്റേഴ്സ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ 85 ആയിട്ട് അച്ഛന്മാരാക്കിയാൽ മതി, ഒരു 90 കഴിയുമ്പോൾ മദനാക്കിയാൽ മതി. സഭയൊരിക്കലും ഒരുങ്ങാൻ ചിന്തിച്ചിട്ടില്ല. സഭ എപ്പോഴും ചിന്തിക്കുന്നത് യുവതി യുവാക്കന്മാരെ കുറിച്ചാണ്. ചെറുപ്പക്കാര് അവരുടെ എല്ലാ പോരായ്മകളോടും കൂടിയുള്ള ആ വ്യക്തികളാണ് പ്യൂരിഫൈഡായിട്ട് നല്ല സമൃദ്ധിയായിട്ട്
Nalai sesuatu yang ada itu, nalai bayi itu, bayi itu semua yang berada itu. Orang yang berada itu, ibu dia sangat tiu, kita mula kumpulkan itu dah. Ademnya dia ada, ibu manusia beri dia, walaupun explicit aja itu dah, agaknya beliau dek, selihha atau isu sesuatu yang kami kudu boi, isu orang itu, abad ini malah dia tu, orang itu kami perhatikan itu, anggalnya nalai beri integrated aja itu dah. Kerja cepat ni kan, kalau ke, kalau kita istimewa itu, ke beri urutan itu kan, beri beri urutan itu kan, agak tu harus tahu kan. Ini perbicaraan dengan bapa ini, ini pada zaman ini, pada asal, jawab itu bersama dengan agak itu, isteri itu, sesuatu yang semula, beri itu, kejadian, mana mana, semua jalan tinggi itu, bahasa yang mana yang, ada yang mana, pastoral, apa yang kita kalau ini pada zaman itu. Kurang tu, iru dia, orang tu iru dia, mana le, mungkin ada kendera itu ada, orang dia macam, sebenarnya sebenarnya kalau boleh orang tu, kalau orang tu ada tu biasa, orang yang ada villa, orang yang ada, orang tu susah sahaja, para yang kita ada tu biasa. Mata yang dia suksesum isu dia muncul. Abraham itu lepasan ayah, David itu lepasan Yesus Kristus itu manusia beri itu. Abraham Ishak itu lepawa itu. Ishak Yakub ini um, Yakub Yuda ini um, Sabodan mana ini lepawa itu. Tamar ini juga Persin ini um, Sarah ini um. Pirawaan itu juga. Peras esron ni um, esron aram ini pirawaan. Aram aminah dar ini um, aminah dar nasron ni um, nasron salmon ni um pirawaan. Salmon rahabin ini cia, bobas ini um, bobas rutil ini cia, obat ini um, obat Jesse Yudhayam, Jesse David Rajavindhayam Ravayam. David Uriyayayam Pariyayam Dhinicha Solomon Ravayam. Solomon Rehobabhavindhayam, Rehobabham Abiyayayam, Abiyya Asayayam Ravayam. Asa Yosafatindhayam, Yosafat Yoramindhayam, Yoram Osiyayayam, Osia, Yotam ini, Yotam, Ahas ini, Ahas, Esetia ini, Esetia, Manase ini, Manase, Amos ini, Amos, Yosia ini, Yahweh. Babylon, Pravasa Gaya ini, Yaponia ini, Sabodan Gaya ini, Yahweh, Yosia. Yaponia. Babylon perwasan dan sesuatu jadi cah Salatiel dayu Salatiel Sorbabel dayu jawabnya Sorbabel Abiud dayu Abiud Eliakim dayu Eliakim Asur dayu Asur Sadok dayu Sadok Akim dayu Akim Eliud dayu Eliud Eliasar Deyum, Eliasar Matan Deyum, Matan Yaakob Deyum, Yavayum. Yaakob, Mariyatya Kaptavaya, Joseph Deyum, Yavayum. Avililundra, Christu, Enubrikyapurundra, Isho, Dirichu. Ingane, Abraham Odel, Davide Vare, Padinagam, Davide Odel, Babylon Ravasam Vare, Padinagam, Babylon perwasan model Kristu ke, pada nalaran terang terang beranak anak itu.
യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും യോസഫും തമ്മിലുള്ള വിവാദ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവരുടെ ഭർത്താവായ യോസഫ് നീതിമാനായാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവരിതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശ്രമിക്കേണ്ട. അവൾ ഗർഭധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളുടെ പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എന്നിട്ടാവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. യോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന പേരിട്ടു. പങ്കെടുക്കാനുള്ളവർക്ക് വലിയ പള്ളിയുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിനെ ഞാൻ കാര്യമറിയിക്കുന്നു. ഹിന്ദി ഭാഷയിലുള്ള ബൈബിളിൽ നിന്ന് വായിക്കുന്നത് അധ്യാത്മത്തായ സുശേഷം അധ്യായം 2 എന്ന് വായിക്കുന്നത്. ഭാരതത്തിലെ 70% ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഹിന്ദി. ആ ഹിന്ദി ഈ ഹിന്ദി ഭാഷയിലാണ് നമ്മളെ കേരളത്തിന് പുറത്തുള്ള കുർബാന അർപ്പിക്കുന്നത്, വിശുദ്ധീകരണം വായിക്കുന്നത്. അപ്പം അത് അത്രയും പേര് ഉപയോഗിക്കുന്ന ഭാഷയായതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നത് അധ്യായം വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം 2. ഈസാക്കാ ജന്മ യഹൂദികൾക്ക് ബെത്ലഹേമിലെ രാജാ ഹെരോദിന്റെ സമയം ഹുവാസാണ്. ഇസ്കേ ബാദ് ജ്യോതിഷി പൂർവ് സേ ആയേ ഔർ യഹ് പോലെ